ഗൈസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു പി എസ് എച്ച് ടെക്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് ചെമ്മീൻ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ റൈസിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ട് നമുക്ക് ക്യാപ്സിക്കം വേണം, ബീൻസ്, അതുപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, സവാള, എല്ലാം നന്നായിട്ട് ചെറുതായിട്ട് നമ്മൾ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീനിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനാവശ്യമായിട്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ ഉപ്പ്, കുരുമുളക് പൊടി, സോയാ സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസും എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗളും നമ്മളിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബൗളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ സോയാ സോസ്, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ചില്ലി സോസ്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനു മുമ്പ് നമ്മൾ ഇവിടെ ചെറിയ ചെമ്മീനുകൾ നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല മിക്സ് ചെയ്തതിന് ശേഷം അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് മസാല പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന നല്ല ഇപ്പോൾ നന്നായിട്ടും നമ്മുടെ ചെമ്മീനിലേക്ക് മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചെമ്മീന് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കതെടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ചെമ്മീന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അത് സൈഡിലേക്ക് മാറ്റിവെക്കാം. അതിനു മുമ്പ് നമ്മളിവിടെ റൈസ് നന്നായിട്ട് വേവിച്ച് വെച്ചിരുന്നു, അതും ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി നമ്മൾ ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ എടുത്തു വച്ചിരുന്ന സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബീൻസ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ എടുത്തു വച്ചിരുന്ന ക്യാപ്സിക്കം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളകും തക്കാളിയും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മളിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ചില്ലി സോസും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്
ഇനി നമ്മൾ ആദ്യം തന്നെ നമ്മൾ മുട്ട രണ്ട് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചിക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന ചെമ്മീൻ, ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചെമ്മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാൻ നോക്കണം. ഇനി നമ്മൾ എടുത്തു വച്ചിരുന്ന റൈസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ റൈസ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അതിലേക്ക് ആവി ഒന്ന് കയറ്റിയെടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മൂടി വയ്ക്കണം. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടോ? നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ടേസ്റ്റായിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് അല്ല. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഏതൊക്കെ വീഡിയോസാണ് ഇനി വേണ്ടതെന്നൊക്കെ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക്